വിരജേ, കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് ഇനി വക്കീൽ വഴിയെ ജാമ്യം കിട്ടും. അപ്പൊ ഈ വക്കീലിന് കൊടുക്കാൻ ഒരുപാട് പൈസ ആവൂലേ? അതൊക്കെ നാത്തും കൊടുത്തോളും. ഇത്രയും കാര്യം വലിയ ചെലവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നാത്തുവിന്റെ നല്ല സമ്പാദ്യം കാണും. കൊറേം കൂടി ചെലവാക്കട്ടെ, വേറെ ആർക്കും വേണ്ടിയല്ലോ, സ്വന്തം മോന് വേണ്ടിട്ടല്ലേ. ആക്കട്ടെ. ഓ പാപ്പാ, ഇങ്ങനെയുള്ള കേസുകൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുമായിരിക്കോ? കിട്ടേണ്ടതാണ്. പിന്നെ ഉത്തമന്റെ കാര്യം ആയതുകൊണ്ട് കണ്ടറിയ. അതെ വക്കൂലേ, എന്തായാലും വക്കീൽ ജാമ്യം എടുത്തു തന്നല്ലേ, ഒന്ന് വീട്ടിൽ കയറിട്ട് പോവാം. അല്ലെങ്കിലും തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇപ്പൊ ഇരിക്കണില്ല, എനിക്ക് ഈ വണ്ടി തന്നെയാണ് തിരിച്ചു പോകാൻ. ജാമ്യം കിട്ടിയല്ലടാ വക്കീലും ഇടുക്കനാ. പോയിന്റ് ഒക്കെ അങ്ങ് പറഞ്ഞുകഴിഞ്ഞപ്പോണ്ടല്ല പോലീസുകാർ കിലുകിലാന്ന് പറിച്ച് ജാമ്യം ഒന്നും പറഞ്ഞെടുത്തു തന്നു. വക്കീലേ, എന്റെ മോനായതുകൊണ്ട് പറയല്ല, ഇത്ര തിടുക്കപ്പെട്ട് ഇവനെ ജയിലിൽ ഇറക്കിക്കൊണ്ട് പോകുന്നത് എന്തിനാ? ഒരു രണ്ടു മൂന്ന് വർഷം ഇവനവിടെ കിടക്കുകയല്ലായിരുന്നു. രാവിലെ കോട്ടൺ സൂട്ടിട്ട് ഇറങ്ങിക്കോളൂ. അപ്പച്ചി, കുടുംബം തകർക്കാൻ തായേ? അതെ, ഇവിടെ എല്ലാം എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുള്ളൂ, ഞാൻ മാത്രം കറക്റ്റുള്ളൂ അല്ലേ അമ്മാവ? ആ പിന്നെ അത് കറക്റ്റാ. അല്ല വക്കീലിന് എന്താ പറയണ്ടെന്ന് പറഞ്ഞ? ഇനി അത് പറയണോ? അല്ല പറയണം പറയണം, കേക്കട്ടെ. മാമാ, ആ ചെല്ലോ. കൊഞ്ചങ്ങത്തള്ളുങ്ക അല്ല ഇതെന്താ സംഘ? എന്തപ്പോ ഇത് സംഭവം? അല്ല എന്തുവാ ഇത്? അല്ല ഇവൻ യുദ്ധം ചെയ്ത് ജയിച്ചു വന്നാന്നോ? യുദ്ധം ജയിച്ചതാണേ വന്നത്. അന്ത തമിഴ്നാട്ടിലൊക്കെ ജയിലിന്ന് വന്ന ഞാ മാമാവ ഇപ്പിടുതാ വരവേൽക്കുവേ. അപ്പൊ തന്റെ സ്ഥിരം പരിപാടി അത്? അങ്ങനെയൊന്നുമില്ല, ഒരു അഞ്ചോ ആറോ ദിവസമൊക്കെ. വർഷത്തിലോ മാസത്തില്? മാസത്തിലോ? അതിൽ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷെ ടൈം കിട്ടണല്ലതാ. ഉത്തമ, അല്ല വക്കീലെ, നിങ്ങക്കല്ലേ ഈ കേസും കൂട്ടൊന്നും ഇല്ലാത്തത്. നിങ്ങൾ ഇവനെ കൊണ്ടായിക്കോ, പിന്നെ കേസൊരു നേരണ്ടാവില്ല. മാമൻ എന്നാ വർത്താനായി പറയണത്? എന്നെ കൊണ്ട് അങ്ങനെ വക്കീല് പോണത്? എനിക്ക് പണിയുള്ളതല്ലേ, വക്കീലിനല്ലേ പണിയില്ലാത്ത. വക്കീൽ എന്റെ കൂടെ പോരു. പിന്നെ പോന്നിട്ടും വലിയ കാര്യമില്ല, എന്റെ വക്കീലെന്ന് പറഞ്ഞ് ഇരിക്കാനേ പറ്റുള്ളൂ. അവിടെ കേസിന് വക്കീലൊന്നും വേണ്ട, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു, ഞങ്ങൾ തന്നെ ജാമ്യത്തിൽ ഇറങ്ങണ്. പോലീസുകാർ ഞങ്ങളൊക്കെ തമ്മിൽ ഭയങ്കര സിങ്കാണ്. നിനക്ക് പറ്റിയ നാട് ഇവിടെ അതൊന്നും നടക്കില്ല. സെക്ഷൻ 307 അറ്റംപ്റ്റ് മർഡർ ആണ് പോലീസുകാർ ചാർജ് ചെയ്തേക്കണേ. ഓ, നിസ്സാരൊരു കല കൊടുത്ത് തലക്കടിച്ചേന്, കൊലപാതക ശ്രമമാണ് ചാർജ് ചെയ്തേക്കണത്. അപ്പൊ ഞാൻ ശരിക്കും എങ്ങനെ കൊലപാതകം ശ്രമിച്ചാലും? നല്ല പണിയാ രാഘവൻ കൊടുത്തേക്കണത്. രാഘവന്റെ തല അവിടെ തന്നെ ഉണ്ട്, ഷാപ്പിൽ കലം അവിടെ തന്നെ ഉണ്ട്. ഇനി ഞാൻ അവന്റെ തലയിൽ പൊളിക്കും. മിസ്റ്റർ ഉത്തമൻ, നിങ്ങളിപ്പോ ജാമ്യത്തിലാണ്, വേറെ കുഴപ്പങ്ങൾക്കൊന്നും പോരുത്, എന്നാ ഞാൻ അറിയിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി, എന്റെ ഫീസ്? അമ്മേ, എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലിക്കുള്ള കാശേ ബാക്കിയുള്ളൂ. എന്റെ 10 പൈസ അല്ല. പൈസ വേണ്ട, നമ്മളിപ്പോ എന്തായാലും സ്ഥലം വിൽക്കാൻ പോവാണല്ലോ. നമ്മളല്ല നീ. ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്താൽ മതിയാവും ചോദിക്കും വക്കീലിനോട്. എന്തിനാ ഞാൻ ചോദിക്കണത്? നീ തന്നെ അങ്ങനെ ചോദിച്ചോ. അതെ വക്കീലേ, നമ്മുടെ സ്ഥലം ഇപ്പൊ തന്നെ കച്ചവടാവും. അത് കഴിഞ്ഞാ വക്കീലിനെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. ശരി, ഒരാഴ്ചത്തെ സമയം ഞാൻ തരാം. കാശിനാ? അല്ല, അതിന് മാത്രല്ല, ആ രാഘവനെ വിളിച്ച് ഈ കേസ് പുറത്ത് വെച്ച് ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും. ഞാൻ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. ഉത്തമ, അപ്പൊ വക്കീല് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സ്ഥലം എത്രയും പെട്ടെന്ന് വിൽക്കണമെന്നല്ലേ? അതല്ലടോ, ആ രാഘവനായിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കണോന്ന്. രാഘവനായിട്ട് ഒത്തുതീർപ്പാ? ആ വക്കീലിന്റെ ഭ്രാന്താണ്. മാമ മാമന്റെ പണി നോക്കേ. ചെല്ലോ. അമ്മവനില്ലേ? അലിയ, ഇതൊക്കെ കഴിഞ്ഞിട്ടും അവന് ഒരു കൂസലും ഇല്ലാട്ടോ. നീ ഒരു കാര്യം ചെയ്, രാഘവനെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറ, ഉത്തമനോട് ഞാൻ സംസാരിച്ചോളാം. എന്തൊക്കെയാ അവിടെ?
ഞാൻ ഒരു ഷോ വിട്ടതാ. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ഷോ വിട്ടേ? അല്ല, ഉത്തമന്റെ കാര്യം ആലോചിച്ചപ്പോഴേ ഒരു ഷോ വിട്ടതാ. എന്നാ പിന്നെ വിട്ടോ? ആ ഷോ എനിക്കാണെങ്കി ഉണ്ടല്ലോ, കൊച്ചുനാള് മുതൽ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് കണ്ടാ മതി, അപ്പൊ ഞാൻ കിടുകിടാ വിറയ്ക്കും. അപ്പൊ ബോർഡ് നോക്കായിരുന്നാ പോരെ? മതിയായിരുന്നു, പക്ഷെ ഇതിന്റെ കളർ കണ്ട് ഞാൻ അറിയാതെ നോക്കിപ്പോവും. നോക്കുമ്പോഴായി കിടുകിടാ വിറയ്ക്കുന്ന അല്ലേ, എന്തൊക്കെ അങ്ങനെ ഒരു പേടി? അത് ഒരു വലിയ കഥയാ. കഥയാണോ? കഥ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാ കഥ പറ? അതായത് എനിക്കൊരു 10-18 വയസ്സുള്ള സമയം, ഇക്കിടച്ചെറുപ്പക്കാലം. അതെ, വാപ്പയ്ക്ക് അന്നൊരു ലാംബട്ര സ്കൂട്ടർ ഉണ്ടായിരുന്നേ. സ്കൂട്ടർ ഞാൻ എന്ത് ചെയ്യും, വാപ്പ ഉച്ചക്കൊക്കെ പോയിട്ട് വന്ന ആ സ്കൂട്ടർ അവിടെ വെക്കുമ്പോ ഞാൻ ഈ സ്കൂട്ടർ കൊടുത്തോണ്ട് എന്ത് ചെയ്യും, കറങ്ങാറുണ്ട്. കട്ടെടുത്തു പോകും. കട്ടെടുത്തു പോകും. എനിക്കാണെങ്കിൽ ലൈസൻസ് ഇല്ല. അപ്പൊ ഞാൻ ഈ നമ്മുടെ ഈ ചെമ്മൺ പാതയെ കൂടെ ഇങ്ങനെ ഡ്രുന്ന് പോണ സമയത്ത് പോലീസ് നിൽക്കും. ഞാൻ എന്ത് ചെയ്യും, പോലീസ് നിൽക്കും, ഇക്കും പോലീസ് നിൽക്കും. അപ്പോഴേ അവരെന്നെ നോട്ടപ്പുള്ളിയാക്കി വെച്ചോട്ടെ. അങ്ങനെ ഒരു ദിവസം 18 വയസ്സ് തികഞ്ഞപ്പം ബാപ്പ പറഞ്ഞു ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ലൈസൻസ് എടുത്തു. ലൈസൻസ് എടുത്ത് ലൈസൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരണ വഴി പോലീസ് ഇരിക്കുന്നു. അപ്പൊ എനിക്കൊന്ന് ഇനി നമ്മള് പോലീസിനെ പഠിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ലൈസൻസ് ഉണ്ട്. ഉണ്ട്, ഒന്നും പേടിക്കണ്ട. ഞാൻ എന്ത് ചെയ്ത്, നേരെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടൊന്ന് SI-യുടെ മുമ്പ് പിടിച്ചങ്ങ് നിർത്തി അഭിമാനത്തോടെ. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? എന്നിട്ട് ലൈസൻസ് എടുത്ത് SI-യുടെ നേരെ അങ്ങ് നീട്ടി. പുള്ളി അത് മേടിച്ചു. പുള്ളി അത് ചോദിച്ചോലും ഇല്ലാന്ന് ഓർക്കണം, നമ്മുടെ സത്യസന്ധത. പുള്ളി അത് മേടിച്ച് ഇങ്ങനെ നോക്കി, എല്ലാം നോക്കിട്ട് എന്നോട് പറഞ്ഞു, വണ്ടിയുടെ RC ബുക്ക് എടുക്കാൻ. എടുത്തങ്ങ് കൊടുക്കണം. എവിടെ നിന്ന് എടുത്തുകൊടുക്കാൻ? എന്റെ വാപ്പയുടെ അടുത്ത് പോലും ഇല്ല, പിന്നെയാണ് എന്റെ അടുത്ത്. ഓഹോ, എന്റെ സുലു, ഇത് ആക്രി കടയിൽ നിന്ന് മേടിച്ച സ്കൂട്ടർ അല്ലേ, അതിന് RC ബുക്ക് ഉണ്ടോ? ഇല്ല. പക്ഷെ പുള്ളിയൊരു കാര്യം ചെയ്തു, എന്നെ അന്ന് ഒന്നും ചെയ്തില്ല, നേരെ വണ്ടിയുടെ പുറകെ കയറ്റിയിരുത്തി ആ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണിച്ചു. എന്നിട്ട് വൈകിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പേറാൻ തലക്ക് ഒരൊറ്റ അടിയാ. ഓ, ഈ അടി ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ആരോ അവിടെ നിന്ന് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്ത് ആ ഫ്ലാഷ് അടിക്കുന്ന വെളിച്ചം ഞാൻ കണ്ടായിരുന്നു. അയ്യോ, അത് ഫോട്ടോ എടുത്തായിരിക്കത്തില്ലേ? പിന്നെ ഈ പൊന്നിച്ച പറഞ്ഞതായിരിക്കും. പൊന്നിച്ച? ഞാൻ ഒരിക്കൽ ഇതുപോലെ തന്നെ കിണറ്റിങ്ങനെ തല തല്ലി വീണായിരുന്നു. അപ്പൊ ഇതുപോലെ ഞാനും വിചാരിച്ചു ആരോ എന്റെ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഉമ്മയാ പറഞ്ഞേ, കൊച്ചേ ഇതാണ് പൊന്നിച്ച പറക്കുന്നത്. എന്തായാലും അന്നത്തോടെ എനിക്ക് പോലീസുകാരെ ഞാൻ വെറുത്തുപോയി. എനിക്ക് ഇഷ്ടല്ല അവരെ. അതെ അതെ, നമ്മൾ മാത്രം സത്യസന്ധരായിട്ട് കാര്യമില്ല. ശരി, നമ്മളെ വാപ്പമാരോട് സത്യസന്ധരാവണം. അല്ല, വാപ്പ സത്യസന്ധരാ വേണ്ട കാര്യം. സത്യസന്ധനാണെങ്കിൽ പിന്നെ ഈ RC ബുക്ക് ഇല്ലാത്ത വണ്ടി എവിടുന്ന് മേടിച്ചോണ്ട് വരുവോയ്ക്കാ? അല്ല, അതൊക്കെ ഓടിക്കാ ഓടിച്ചോണ്ടല്ലേ പോലീസുകാരൊക്കെ പിടിച്ചത്. അതെ, എന്നാലും വാപ്പ സത്യസന്ധരാവേണ്ട കാര്യമില്ലല്ലോ, പോലീസുകാരാണ് സത്യസന്ധരാണ്. അല്ലല്ലല്ല, വാപ്പയാണ് കുഴപ്പം. വാപ്പയാ കുഴപ്പം. വാപ്പയാ കുഴപ്പം. വാപ്പയാ കുഴപ്പം. സത്യ ണ്ടനും കൂടി ഇവിടെ വന്നിരിക്കല്ലേ? ആഹാ, ശാവിന മോള് ചായ ഇട്ടല്ല. ആയിട്ടു. ഉമ്മ വന്നിട്ട് ഇടത്തില്ലായിരുന്നോ? അയ്യ വേണ്ട, ഇത് കുടിച്ചോട്ടോ. അല്ല, എന്തെങ്കിലും ചണ്ടിരിക്ക ഇവിടെ മോളെ. എന്റെ ഉപ്പൂപ്പ ആള് ശരിയല്ലായിരുന്നു, ഞങ്ങൾ ആ കഥയും പറഞ്ഞിരിക്കുവായിരുന്നു. പാപ്പ ഇല്ല, ചുമ്മാ പറയുന്നാ, ചുമ്മാ പറയുക. ഇതോ മകരതം വരുന്നു. സുലു, മരകതം അല്ല, മതകരം. വാപ്പാ ഒന്ന് ചുമ്മാ ഇരിക്കെ, മദരകം. രണ്ടും കൂടെ എന്നെ കൂടെ തെറ്റിക്കും. മരതകം. എല്ലാരും ഉണ്ടല്ലോ. കൊഞ്ചം തള്ളുങ്ക. ആ തള്ളി. മജീദണ്ണാ, കൊഞ്ചം തള്ളുങ്കോ. ഇനി സുല്ലേ മജീദണ്ണാ, ഇന്റെ പ്രോപ്പർട്ടി മുഴുവനായിട്ട് വിൽക്കണമോ അതോ മുറിച്ചു വിൽക്കണമോ, ഏതാ ലാഭം? എന്റെ പ്രോപ്പർട്ടി? ഏ മാമിയാരുടെ പ്രോപ്പർട്ടി. ഓ, അന്ത പ്രോപ്പർട്ടി. എങ്ങനെ വിൽക്കണം? നീ പറ മജീദണ്ണ, എപ്പടി വിറ്റാലാണ് ലാഭം കിടക്കും? നല്ല ലാഭത്തിൽ വിറ്റാലാണ് ലാഭം കിടക്കുന്നത്. അപ്പടിയാ? അപ്പടിയല്ല, അപ്പടിയല്ല, അപ്പടിയല്ല. അതായത് ഈ പ്രോപ്പർട്ടി മുറിച്ചു വിൽക്കണതാണോ ലാഭം, അതോ മുഴുവനായിട്ട് വിൽക്കണതാണോ ലാഭം? അതിപ്പം മുറിച്ചോ മുഴുവനായിട്ടോ എങ്ങനെ വേണോ വിൽക്കാം. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. രാഘവനെ തല്ലിയ ഉത്തമനെ എങ്ങനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാം, അതാണ് ഇവിടുത്തെ വിഷയം. അതേപടി നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട, ഇത് ചെറിയ പ്രശ്നമോ? ഏ മാമ സിമ്പിൾ ആയിട്ട് രക്ഷപ്പെടും. സിമ്പിൾ ആയിട്ട് രക്ഷപ്പെടും. വസ്തുവിക്കുന്ന കാശ് മുഴുവനെ ആ വക്കീല് കൊണ്ടുപോകും. ആ മോഹനൻ വക്കീൽ ആളാരെന്നാ വിചാരം? വക്കീലല്ലേ, അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് ആണോ വക്കീല്? അയാളൊരു ഓട്ടോയിൽ വന്നിറങ്ങുന്നതും സാധാരണക്കാരനാണെന്നൊക്കെ തോന്നും, പക്ഷെ മുടിഞ്ഞ വീസ കണ്ടാ പറയൂല. ശരിയാ, കണ്ടാ പറയൂല. സുലു കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നാ പറയണ്ട. അതുകൊണ്ടൊരു കാര്യം ചെയ്, ഈ മോഹനൻ വക്കീലിനെ നാട്ടുകാരെ വിളിക്കുന്നതേ ആനവിഴുങ്ങി വക്കീലെന്നാ.
ഈ ഇയാളെ കേസേപ്പിച്ച പല കുടുംബങ്ങളും നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോയിട്ടുണ്ട്. അപ്പടിയാ? അന്ത പങ്കിയമ്മാവനല്ലേ ഇന്ത വക്കീലിനെ ഏർപ്പാടാക്കിയത്? പിന്നെ ഉത്തമന്റെ ഇങ്ങനത്തെ കേസൊക്കെ ആരേറ്റെടുക്കാന്? ഇങ്ങനെയുള്ള വക്കീലന്മാരൊക്കെ ഏക്കു. അയ്യോ, അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നാ മാർഗം മജീദണ്ണാ? മാർഗമുണ്ട്. ആ രാഘവന്റെ കയ്യോ കാലോ പിടിച്ച് കേസ് പിൻവലിപ്പിക്ക, അല്ലാതെ ഒരു രക്ഷയും ഇല്ലാട്ടാ. അയ്യോ, എന്താ ചായ വലിയ വേണോ? അല്ല, കാലത്ത് തന്നെ പാലൊഴിച്ച ചായ. ഇവിടത്തെ പശുവിൻ്റെയാണ്? ഇവിടെ പശുണ്ടല്ലോ. അതെ, അതിൻ്റെ പാലാ. പക്ഷേ ഓ കാലത്തന്നെ. ഓ ഓ ആ, എന്നാ ചായ വേണ്ട കുട്ടി. വേണ്ട വേണ്ട, ചായ അങ്ങോട്ട് വെച്ചോളാം. വേറെ എന്തെങ്കിലും കഴിക്കാടക്കണോ? കട്ടൻ ചായ എന്തെങ്കിലും വേണ്ട? ഞാൻ കഴിച്ചോളാം. ഞാൻ എപ്പോഴും രാഘവനെ കാണുമ്പോ ഇങ്ങനെ ചോദിക്കണം എന്ന് വിചാരിക്കും. എന്താ? അല്ല, ശരിക്കും ഒരു ദിവസം എത്ര തെങ്ങ് കേറും? ഒരു 100-150 തെങ്ങ് കയറണം എന്നൊക്കെയാണ് എനിക്ക് ആഗ്രഹം. ഒരു 10-15-20 തെങ്ങൊക്കെ കയറുമ്പോൾ ഞാൻ നിർത്തും. ഓ അല്ല, അത് 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 വേണല്ലോ, അത് വേണം. ശരീരം ശ്രദ്ധിക്കണ്ടേ? അതാണ് വെറുതെ കാശുണ്ടാക്കല് മാത്രമായിട്ട് ഇങ്ങനെ പണിയെടുക്കണമില്ല. എന്താ കാര്യം? ഒരു കാര്യമില്ല. അത് നല്ല ചിന്ത. അത് അത്രയും മതിയായി, മതിയല്ലോ. നമുക്ക് ജീവിക്കാനല്ലേ വേണ്ടു. അതെ. അല്ല, അത് എന്തൊക്കെ പറഞ്ഞാലും രാവിലെ തന്നെ രാഘവൻ പണിക്കിറങ്ങും. അത്ര ഞാൻ കാണാം. ഈ പല ആൾക്കാർക്കും നേരം എടുത്ത് പണിക്കിറങ്ങാനാണല്ലോ മടി. അതെ അതെ, നിനക്കാ മടി. അങ്ങോട്ട് ഞാൻ മടിയായിട്ടിരിക്കത്തില്ല. പിന്നെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും പണി കഴിയും അല്ലേ? കഴിയും. ആ, ഇത്ര അല്ലേ ഉള്ളൂ, കയറണല്ലോ. അത്ര കയറും. പിന്നെ ഒന്ന് ഷാപ്പിലൊക്കെ പോയിരുന്നു സന്തോഷിച്ച് അല്ലേ? അതെ. ജീവിതത്തിൽ പണി മാത്രം പോലെ സന്തോഷം. അത് വലിയ കാര്യം. അത് ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് പിന്നെ ഇത്രയും കാര്യങ്ങൾ പങ്കമ്മാവ് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറയാം. ഇടയ്ക്കൊന്ന് വീട്ടിലോട്ട് വരണം. എന്തേ? ഞാൻ ഷാപ്പിൽ പോകുന്നത് എന്റെ സന്തോഷത്തിനായിരുന്നു. പങ്കമ്മാവന് മനസ്സിലായില്ലേ? ഓ, അത് അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാകില്ല. നിങ്ങളെപ്പോലെ ഒരാൾ വന്ന് പറയുമ്പോ അവക്കത് മനസ്സിലാവും. വരുമോ വീട്ടിലേക്ക്? വരുമോ? ഒന്ന് വരാം, വരാം. നമുക്ക് ഇപ്പൊ അങ്ങ് പോയാലോ? അല്ല അല്ല അല്ല, ഇപ്പൊ നമ്മള് വേറൊരു ആവശ്യത്തിനായിട്ട് ഇരിക്കുകയാണല്ലോ. ഞാനിപ്പൊ ഇന്ന് രാഘവം വരുന്നത് കണക്കാക്കിയിട്ട് വേറെ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടിരിക്കുക. അതെ, അത് കഴിഞ്ഞുടനെ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങണം. അപ്പൊ നമുക്ക് പിന്നൊരു ദിവസം ഞാൻ ഇറങ്ങാം. ആയിക്കോട്ടെ കേട്ടോ. അപ്പോ നമ്മളിപ്പൊന്ന് ഞാൻ വിളിച്ചു വരുത്തിന്റെ ഒരു കാര്യം എന്താ വെച്ചാലേ, സംഗതി ഇപ്പോ ഈ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾക്ക് ആളുകളൊക്കെ കേസുമായിട്ട് കോടതിയിൽ പോയാല് അതിനാ നേരം ഉണ്ടാവുള്ളൂ കോടതിയില്. മാത്രല്ല, ഇത്തരത്തിലുള്ള ചില കേസൊക്കെ ആയിട്ട് കോടതിയിൽ ചെല്ലുമ്പോ അവിടുത്തെ ജഡ്ജ് പറയും, കോടതിയുടെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വക കേസായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് പറഞ്ഞ് ഒത്തുതീർപ്പാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതും മെനക്കെടാ. ഏ, അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തില് ഇതിനിപ്പോ അങ്ങനെ എങ്ങനെ കേസും കാര്യങ്ങളായിട്ടൊന്നും നടക്കാണ്ട് പറഞ്ഞൊന്നും ഒത്തുതീർപ്പാക്കാതല്ലേ നല്ല. എനിക്കും ഈ കേസുമായിട്ട് പോകണമെന്നൊന്നും വലിയ ആഗ്രഹമില്ല. മനസ്സിലായോ? ഇത് മാന്യന്മാരുടെ ലക്ഷണ. അപ്പോ ഞാനും അതാ മനസ്സിൽ വിചാരിച്ചത്, ഇത് വെറുതെ അങ്ങോട്ട് വലിച്ചു നീട്ടി ആകെ വഷളാക്കാതെ. ഇതിപ്പോ അധികം ഒന്നും അങ്ങനെ അങ്ങോട്ട് ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇനി ഇരി ചെവി അറിയാതെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയിട്ട് അതങ്ങോട്ട് മനസ്സെന്ന് കളയുക. പങ്കമ്മ പറഞ്ഞ പോലെ ഒത്തുതീർപ്പാക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ, പക്ഷെ എന്നാലും ചെറിയൊരു ഫീലിങ്സ് എനിക്കുണ്ട്. എന്തേ? പണ്ട് ഞാൻ ഷാപ്പ് ചെല്ലുമ്പോ തെങ്ങ് കയറുന്ന രാഘവം വരുന്നു, തെങ്ങ് കയറുന്ന രാഘവം വരുന്നു എന്ന് പറയായിരുന്നു. ഇപ്പൊ ഉത്തമം നെല്ലിയ രാഘവം വരുന്നു, ഉത്തമം നെല്ലിയ രാഘവം വരുന്നു എന്നാ എല്ലാരും പറയുന്നു. അതിന്റെ ഒരു ചെറിയ ഫീലിങ്സ് എനിക്കുണ്ട്.
അയ്യോ അങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല രാഘവേട്ടാ. വിവരമില്ലാത്തവർ അങ്ങനെ എന്തെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇവിടെ അമ്മ തന്നെ എന്നെ എന്തെല്ലാം പറയുന്നു, ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല, വിട്ടു കളയും. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മളിപ്പോ വേറെ ചർച്ചയ്ക്ക് ഇരിക്കാനുള്ള കുട്ടിയെ, അപ്പൊ അത് നമുക്ക് തീരുമാനാക്കുക. അപ്പോ ഇത് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏ ഉത്തമ അപ്പം അങ്ങോട്ട് വരും. ഏ വന്നിട്ട് നമുക്ക് കാര്യങ്ങളും സംസാരിച്ചാൽ ഒത്തു തീർപ്പാക്കാം. ആയിക്കോട്ടെ, നമ്മള് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇതിലൊന്നും കാര്യമില്ലേ. അല്ല നാട്ടുകാരെ കൊണ്ട് ഓൾറെഡി പറയിപ്പിച്ച് കഴിഞ്ഞു. ആ അല്ല വിവരക്കേട്, വിവരക്കേട് അല്ല എന്താ പറയാ, ഒരെണ്ണം മതിയല്ലോ. വീട്ടിലെ പാത്രത്തിൽ കൈയിടുമ്പോ പോലും എനിക്ക് പേടി. ഇരിക്കുത്തവാണോ, ഞാനിവിടെ നിന്നോളാം. ഒത്തുതീർപ്പിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇരിക്കണേ. അവിടെ ഇരിക്കി. അപ്പൊ എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ട്രാപ്പിൽ വെച്ചിട്ട് ഉത്തമനും രാഘവനും തമ്മിൽ ഒരു തർക്കമുണ്ടായി. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പുറത്ത് ഉത്തമൻ രാഘവനെ തല്ലി, അത് കേസുമായി. ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ കാര്യം കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞൊരു ഒത്തുതീർപ്പിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോ ഇന്നലെ രാഘവം വന്നിട്ട് നഷ്ടപരിഹാരം എന്തോ കിട്ടണം, അങ്ങനെ എന്തോ ഒരു കാര്യമാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ അപ്പോ ആ നിലയ്ക്ക് ഏത് തരത്തിലുള്ള നഷ്ടപരിഹാരമാണ് രാഘവൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അതൊന്നും അങ്ങോട്ട് പറഞ്ഞാൽ സാധിക്കണ വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇവൻ എന്നെ ഷാപ്പി വെച്ച് 12 അടി അടിച്ചു. 12 അടി. ആ 12 അടിയിൽ ഒരടിക്ക് 500 രൂപ വെച്ച് എനിക്ക് തരണം. അത് ഏ സി പോയതുള്ളൂ, അതിന് കാശ് വേണ്ട. ഓ 12 അടി. ആ അടി 1500. ആ 550000. ആ അപ്പൊ 6000 ഉറുപ്പ്യോളം വേണ്ടി വരുമല്ലോ. ആ അപ്പൊ 6000 ഉറുപ്പ്യ ഉത്തമൻ രാഘവന് കൊടുക്കണം എന്നാ പറയണത്, അത് സാധിക്കോ? കൊടുക്കില്ല. ഏയ് അത് ഞാനെന്തിനാ കൊടുക്കണെന്ന് കണക്ക് പറഞ്ഞാൽ എന്റെ കറിയുടെ കാശ് ഇവൻ ഇപ്പൊ ഇവിടെ വെക്കണം. അത് ആ വക വർത്തമാനം ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യം. ഉത്തമൻ അയാളുടെ തല തല്ലി പൊട്ടിച്ചിരിക്കല്ലേ. അപ്പൊ കാശ് കൊടുക്കാൻ പറ്റുമോ ചെയ്യാൻ കൊടുത്ത അങ്ങടെ അവസാനിപ്പിക്കേ. പറ്റില്ല, ഒരു കഷ്ടാണ്, കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കാശ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് തീരുമാനമായി. ഓക്കെ പോട്ടെ, അത് വേണ്ട, അതങ്ങനെ ആക്കട്ടെ. പിന്നീട് അയാൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് മാപ്പ് പറയണം എന്നുള്ളതാണ്. അപ്പൊ നിനക്ക് കാശ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ആ മാപ്പ് അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യം അങ്ങോട്ട് അവസാനിപ്പിച്ചു. മാപ്പാ അത് ഇവൻ കിട്ടയാ, എന്റെ പട്ടി പറയും. എന്ത്, ഞാൻ പറയില്ല. ഇയാൾ എന്താണ് ഉദ്ദേശിക്കണത്? അയാൾ തല തല്ലി പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം മാപ്പും പറയില്ല, കാശും കൊടുക്കില്ല എന്ന് പറഞ്ഞ എടുത്താ ഞാൻ അയാള്. ഉത്തമ നീ മാപ്പ് പറയണമെന്നല്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് രാഘവനെ കൂടി വിളിച്ചോണ്ടെന്ന് കേട്ടോ. നിങ്ങളോട് ആരാ പറഞ്ഞ അവനെ വിളിച്ച് പെരക്കാത്ത കയറ്റാനായിട്ട്? നിങ്ങക്ക് വേറൊരു കാര്യം അറിയാമോ, ഞാൻ എന്റെ ഈ പാവ അമ്മയുടെ താലിമാലയം പൊട്ടിച്ച് ഇവിടുന്ന് പോയിട്ട് ഇത്രയും കാലം ഞാൻ ഇങ്ങോട്ട് വരാതിരുന്ന എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്റെ അമ്മയുടെ മാപ്പ് ചോദിക്കാനുള്ള ഈഗോ. ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പോഴും മാപ്പ് ചോദിച്ചിട്ടില്ല, ഇനി ഇവിടെ ചോദിക്കാനും പോണില്ല. അങ്ങനെ പെറ്റതുള്ളതിനോട് മാപ്പ് ചോദിക്കാത്ത ഞാനാണ് ഈ പുഴുവിനോട് മാപ്പ് ചോദിക്കാൻ പോണത്. എന്നെ പുഴു എന്ന് വിളിച്ചു, അതൊന്ന് കാര്യാക്കണ്ട, നല്ലതല്ലേ. മമ്മൂട്ടർ സിനിമയുടെ പേര് വരല്ലേ പുഴുവെന്ന്, അതൊന്ന് കാര്യാക്കണ്ട, നല്ലതാണ്. അതൊക്കെ ഒത്തുറപ്പാക്ക നമുക്ക്. ഉത്തമ നീ മാപ്പ് പറയുന്നുണ്ടോ ഇല്ലയോ? എടാ തറവാട്ടി ഇന്ന് ചിലക്കാതെ ഇറങ്ങി അങ്ങനെ പറയരുത്. അല്ല അമ്മ നീ ഇറങ്ങി പോടാവർത്ത്, വിളിച്ചു വരുത്തി അപമാനിച്ചതിന് നീ ഒക്കെ അനുഭവിക്കൂടാ. അല്ല നീ ഒക്കെ അനുഭവിക്കുന്നു. ചെന്നൈയിലെ സകല സാധനങ്ങളെ ഒതുക്കിയിട്ടാണ് ഞാനിങ്ങനെ വന്നേക്കുന്നത്. പിന്നെ ഇപ്പോഴും എന്റെ ചെരുപ്പുറത്ത് എടുക്കാം, ഒന്ന് എടുത്തരാവോ? അപ്പുറത്ത് കൂടെ പോയിക്കോ.
ഒരു വാട്ടി ഞാൻ മുടിവ് പണിട്ടേനാ ഏൻ പേച്ച് നാനേ കേക്ക മാട്ടേ. രജനി സ്റ്റൈല വിജയ് സ്റ്റൈല അതുക്കു മേലെ ചെല്ലം പോലമാ. അപ്പൊണ്ണേ അപ്പച്ചേ അവർക്ക് ഇതൊക്കൊരു തമാശയ, അടി കഴിഞ്ഞിട്ട് ഉമ്മോച്ച് കളിക്കുക. എന്താവും നമ്മുടെ കുടുംബം എനിക്ക് അറിയില്ല കേട്ടോ. മോളെ ഇതുപോലൊരു മധ്യസ്ഥ ചർച്ചയെ പറ്റി അടുത്ത കാലത്തൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. വെറുതെ ഒരു മാപ്പ് പറഞ്ഞ തീരാകുന്നതുള്ളായിരുന്നു ഉമ്മ, അതിനാ യുദ്ധമേട്ട രാഘവനെ പിടിച്ച് തല്ലിയത്. ഇവനാണെങ്കിൽ ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്തവനാണോ? പടച്ചോനറിയാം. ആ അതുപോലെ വിവരം ഇല്ലാത്തൊരു പെണ്ണും പുള്ളി. വേപ്പല പൊട്ടിക്കാൻ പോയതാ. എന്ന പേസിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങള് വെറുതെ ഇങ്ങനെ ഓരോന്ന് അല്ല സൊല്ലുങ്ക.